എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കയപ്പമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-15 ചുളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചക്കക്കുരുവും പാടയും എല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിനെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതിനെ ഒരുപാട് അരയണ്ട, ഒന്ന് ജസ്റ്റ് നിറച്ചെടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു പാകത്തിന് കിട്ടണം. ഒന്ന് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്ന് കടിക്കുന്ന ആ ഒരു പരുവത്തിന് കിട്ടണം. ഈ അപ്പത്തിലേക്ക് ചേർക്കാൻ ആവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് ശർക്കരയാണ്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ചക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ശർക്കര, നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടത്. കുറേശ് ചേർത്ത് കൊടുത്ത് ചെറിയ ചൂടോടെ വേണം ചേർത്ത് കൊടുക്കാൻ. ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയാവുകയും ചെയ്യരുത്. ഇതിനെ നമുക്കിനി കഴുകി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൈകൊണ്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനെ ഒന്ന് അടുഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് കൊടുത്താൽ മതി. ഇല പൊട്ടാത്ത രീതിയിൽ പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കട്ടിയില്ലാതെ നമുക്ക് കട്ടി കുറച്ച് അപ്പം പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാത്തിനെയും ഒന്ന് പരത്തിയെടുത്ത് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഉപ്പും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പും മുടിയിലായിട്ടുണ്ട്. നല്ല ഇലയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഉപ്പാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക് യു.